ഇന്നത്തെ വീഡിയോ എന്താന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് ആൾക്കാർ റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ. ചേച്ചി പെർമനന്റ് ആയിട്ടുള്ള ലിപ്പിന് നല്ലൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു ലിപ്ബാമോ എന്തെങ്കിലും റെമഡി പറഞ്ഞു തരുമെന്ന് എന്നോട് ഒരുപാട് ആൾക്കാർ റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ഇന്നത്തെ വീഡിയോ അവർക്കുള്ളതാണ് കേട്ടോ. നമ്മുടെ ചുണ്ടിലെ എത്ര വലിയ കറുപ്പ് കളറാണെങ്കിലും അത് നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റുന്നതാണ് 3 വീക്സിനുള്ളിൽ തന്നെ. ഇതിപ്പോൾ ആണുങ്ങളെ കാര്യം പറയുകയാണെങ്കിൽ സിഗരറ്റൊക്കെ വലിക്കുകയാണെങ്കിൽ അതിൻ്റെ ചുണ്ടൊക്കെ കറുത്തു പോയിട്ടുണ്ടാവും. സോ അവർക്കും ഇത് ഉപകാരപ്പെടുന്നതാണ് കേട്ടോ. ഇപ്പം നിങ്ങൾ എൻ്റെ ചുണ്ട് നോക്കുക, ഇത് ബിഫോർ ആണ് കേട്ടോ. നന്നായിട്ട് തന്നെ വെള്ള കളറാണ് എൻ്റെ ചുണ്ടിന്, ഒട്ടും കളർ ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല. ഞാനിപ്പോൾ ഈ പറയാൻ പോകുന്ന കാര്യം ഉപയോഗിച്ചിട്ടാണ് കേട്ടോ എനിക്ക് ഇത്രയും നല്ലൊരു പിങ്ക് കളർ കിട്ടിയിട്ടുള്ളത്. ഇത് പെർമനൻ്റ് ആണ്. എനിക്ക് 3 വീക്സ് ആയപ്പോൾ തന്നെ ഇത്രയും നല്ലൊരു റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. എല്ലാവർക്കും ഇത് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. വീട്ടിലുള്ള ചെറിയൊരു കാര്യം വെച്ചിട്ടാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഒട്ടും വേഗണ്ട, വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് ആ ലിബാം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം വേണ്ടത് നാരങ്ങയാണ് കേട്ടോ. നമ്മുടെ കടയിൽ നിന്ന് കിട്ടുന്ന നാരങ്ങ ഉണ്ടല്ലോ, അതാണ് നമുക്ക് ഇവിടെ വേണ്ടത്. അത് ഞാൻ ഒരെണ്ണം എടുത്തിട്ടുണ്ട്. ഇനി ഇതെന്താ ചെയ്യണ്ടെങ്കിൽ നമ്മൾ കൈ കൊണ്ട് എന്തെയോ ഒന്ന് പിഴിഞ്ഞെടുക്കാൻ നോക്കുക കേട്ടോ. അതിൻ്റെ പ്യുവർ ആയിട്ടുള്ള നീരുണ്ടല്ലോ, അതാണ് നമുക്ക് വേണ്ടത്. തുള്ളി വെള്ളം ഉണ്ടാവാൻ പാടില്ല, അതിൻ്റെ പ്യുവർ ആയിട്ടുള്ള നീര് തന്നെ വേണം. നിങ്ങൾ മിക്സിയിൽ കൊണ്ടുപോയി അടിച്ചൊന്നും എടുക്കരുത് കേട്ടോ. അപ്പോൾ ഇത്രയും നീര് നമുക്ക് പിഴിഞ്ഞാൽ തന്നെ കിട്ടുന്നതാണ് കേട്ടോ. അപ്പോൾ ഇത് മസ്റ്റാണ്. അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് ബീട്രൂട്ടാണ്. ബീട്രൂട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്ന് തന്നെ എടുക്കാവുന്നതാണ്. ഞാൻ പകുതിയാണ് കേട്ടോ എടുക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ 2 വീക്കൊക്കെ എടുത്ത് വെക്കാൻ വേണ്ടിയിട്ടാണ് ലിബാമ തയ്യാറാക്കാറ്. സോ അതുകൊണ്ട് എനിക്ക് പകുതി മാത്രം മതി. ഇത് ധാരാളമാണ്. ഇനി ഇതെന്താ ചെയ്യണമെങ്കിൽ കുറച്ച് വെള്ളം ഉപയോഗിച്ചിട്ട് എന്തെയോ ഒന്ന് മിക്സിയിൽ കൊണ്ടുപോയി അടിച്ചെടുക്കാൻ നോക്കുക കേട്ടോ. നമുക്ക് നല്ല രീതിയിൽ തന്നെ അരഞ്ഞ് കിട്ടുന്നതാണ്. ഒരുപാട് വെള്ളം ഉപയോഗിച്ചിട്ട് അടിച്ചെടുക്കരുത്. കുറച്ച് വെള്ളം മാത്രം ഉപയോഗിച്ച് ഇതാ ഇത്രയും നീര് നമുക്ക് കിട്ടുന്നതാണ് കേട്ടോ. ഇത്രയും നീര് മതി. അപ്പോൾ അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എന്തെയോ ഒന്ന് അരിപ്പ് എടുത്തിട്ടൊന്ന് അയ്യോ ഒന്ന് അരിച്ചെടുക്കാൻ നോക്കുക കേട്ടോ. അരിപ്പ് എടുത്തിട്ട് അരിച്ചെടുക്കണം, അത് മസ്റ്റാണ് കേട്ടോ, മറക്കരുത്. ഇനി ഇതെന്താ ചെയ്യണ്ടെങ്കിൽ നമ്മുടെ ആ ഓറഞ്ചിൻ്റെ നീരുണ്ടല്ലോ, അത് ഇതേക്ക് എന്തെയോ ഒന്ന് ആഡ് ചെയ്ത് കൊടുത്തേക്കുക. എന്നിട്ട് നന്നായിട്ട് എന്തെയോ ഒന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇത്രയും പരിപാടിയേ ഉള്ളൂ. ഇനി നെക്സ്റ്റ് പരിപാടി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊന്ന് ചൂടാക്കി കൊണ്ടുവരാമെന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ ഞാനിത് ചൂടാക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത് ഗ്യാസ് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഗ്യാസ് മേല് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഫ്ലെയിം ആദ്യം കൂട്ടി കൊടുക്കുക, പിന്നെ കുറച്ച് കൊടുക്കുക. അങ്ങനെ കൈ വിടാതെ ഇതെന്തെയോ ഒന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. അപ്പോൾ ഈ ഒരു വെള്ളം ഇങ്ങനെ വറ്റി 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 വരുന്നതാണ്. നിങ്ങൾ നോക്കുക, നന്നായിട്ട് വറ്റി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് നല്ലൊരു തിക്കായിട്ടുള്ള ഒരു വെള്ളം നമുക്ക് കിട്ടുന്നതാണ്. നല്ലൊരു നീര് നമുക്ക് കിട്ടും. നിങ്ങൾ നോക്കുക, ഒരുപാട് വെള്ളം ഉണ്ടായിരുന്നു. സോ ഒക്കെ വറ്റി വന്നിട്ടുണ്ട്. ഇനി ഇത് ചൂടാറി കഴിഞ്ഞാൽ ഈ ഒരു നീര് എന്താ ചെയ്യണമെങ്കിൽ ഒരു പ്ലാസ്റ്റിക് പാത്രത്തിലേക്ക് നിങ്ങളെ ആക്കി കൊടുക്കുക കേട്ടോ. ഏത് പാത്രമായാലും കുഴപ്പമില്ല, പ്ലാസ്റ്റിക് പാത്രമാണ് നല്ലത്. അങ്ങനെ ആക്കുമ്പോൾ ചൂടാറിൻ്റെ ശേഷം കേട്ടോ. ഇനി നെക്സ്റ്റ് നമുക്ക് ഇതിന് വേണ്ടത് നെയ്യാണ് കേട്ടോ. ഏത് നെയ്യും, ഡാൽട്ട ഏത് നെയ്യും നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. ഞാൻ അതൊരു ടീസ്പൂണോളം ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നെക്സ്റ്റ് നമുക്ക് വേണ്ടത് വൈറ്റമിൻ ഇ ക്യാപ്സൂളാണ്. അത് ഞാൻ ഒരെണ്ണം ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത് ചുണ്ടിന് നല്ല കളർ കിട്ടാൻ വേണ്ടി സഹായിക്കുന്നതാണ്. ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അപ്പം നമുക്ക് നല്ല തിക്കായിട്ട് തന്നെ ഈ ഒരു ലിബാമ് കിട്ടുന്നതാണ്. അപ്പോൾ അതിന് മുന്നേ തന്നെ ഞാൻ ഒരു കാര്യം പറയാം, നിങ്ങൾക്ക് തിക്കായി കിട്ടിയിട്ടില്ലെങ്കിൽ നിങ്ങൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടി നെയ്യ് ആഡ് ചെയ്ത് കൊടുത്തിട്ട് തിക്കാക്കാവുന്നതാണ്. ഇനി ഇത് നമ്മൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഫ്രിഡ്ജിൽ കൊണ്ടുപോയി വെക്കുക എന്നുള്ളതാണ് കേട്ടോ. വേഗം തന്നെ കട്ടിയായി കിട്ടുന്നതാണ്. അപ്പോൾ അത് ആ ഒരു 4 മണിക്കൂറൊക്കെ ആയപ്പോഴേക്കും എനിക്ക് നല്ല രീതി തന്നെ ലിപ്ബാം റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ല രീതിയിൽ സെറ്റ് ആയിട്ടുണ്ട്, നല്ല കട്ടിയായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ ഒരിക്കലും പുറത്ത് വെക്കരുത്, ഫ്രിഡ്ജിൽ തന്നെ സ്റ്റോർ ചെയ്യണം. ഒരിക്കലും പുറത്ത് വെക്കരുത്. നമുക്കൊരു 2 വീക്കൊക്കെ 2 ആഴ്ചയൊക്കെ നമുക്ക് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ നിങ്ങൾ പുതിയതായിട്ട് ഉണ്ടാക്കേണ്ടി വരും. ഇതെപ്പോഴും നമ്മൾ ലിപ്പം ഇട്ട് കൊടുക്കുക. അങ്ങനെ പ്രത്യേകിച്ച് ടൈമോ കാര്യങ്ങളോ ഇല്ല. രാത്രി ഇട്ട് കിടന്ന് ഉറങ്ങുക, പുറത്തു പോകുമ്പോൾ നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. എല്ലാ രീതിയിലും നമുക്ക് ഈ ഒരു ലിബാം ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. കുഞ്ഞു കുട്ടികൾക്ക് വരെ ഈ ഒരു ലിബാം യൂസ് ചെയ്യാൻ പറ്റും. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. നമുക്ക് 3 വീക്സിനുള്ളിൽ തന്നെ നല്ലൊരു ചേഞ്ച് കാണാൻ പറ്റുന്നതാണ് കേട്ടോ. ആണുങ്ങൾക്കും ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇത്രയുള്ളൂ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെന്ന് വിചാരിക്കുള്ളൂ. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് റിസൾട്ട് ഉണ്ടെങ്കിൽ ഫീഡ്ബാക്ക് അറിയിക്കണം.